ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ എന്ന സ്ഥാനത്ത് അധികകാലം തുടരാൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിക്ക് കഴിയില്ല എന്ന മുന്നറിയിപ്പുമായി പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റനും പ്രമുഖ കമന്റേറ്ററുമായ രമേശ് രാജ. പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായി വളർന്നുകൊണ്ടിരിക്കുന്ന ബാബർ അസം കോഹ്ലിയെ റെക്കോർഡുകളിലൂടെ കടത്തിവെട്ടാനുള്ള ശേഷിയുള്ള ബാറ്റ്സ്മാനാണെന്നും ഭാവിയിൽ ക്രിക്കറ്റ് ലോകത്തിന് ഇത് കാണാൻ സാധിക്കുമെന്നും രമേശ് രാജ ചൂണ്ടിക്കാട്ടി. നിലവിൽ പാകിസ്ഥാൻ ടീമിന്റെ മൂന്ന് ഫോർമാറ്റിലെയും സജീവ താരമാണ് ബാബർ അസം. ടി ട്വന്റിയിലെ ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള താരം തന്നെയാണ് പാകിസ്ഥാന്റെ നിലവിലെ ടി ട്വന്റി ക്യാപ്റ്റനും. വിരാട് കോഹ്ലിയെ റെക്കോർഡുകളിലൂടെ പിന്തള്ളാനുള്ള കഴിവ് ബാബറിനുണ്ട്. എന്നാൽ താരം പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാതെ പാകിസ്ഥാൻ ടീമിന് വേണ്ടി റൺസ് കണ്ടെത്തുന്നതിനെക്കുറിച്ചും ടീമിന്റെ വിജയത്തെക്കുറിച്ചും മാത്രമായിരിക്കണം ആലോചിക്കേണ്ടത്. ഇതിന് ബാബറിന് കഴിഞ്ഞാൽ ദീർഘകാലം മികച്ച താരമായി തുടരാൻ ബാബറിന് കഴിയുമെന്നും രമേശ് രാജ ചൂണ്ടിക്കാട്ടി. പക്ഷേ സത്യാവസ്ഥയിൽ വിരാട് കോഹ്ലിയെ വെച്ച് താരതമ്യം ചെയ്യാൻ ബാബർ ആയിട്ടില്ല എന്നത് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. കോഹ്ലിയുടെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാബർ ഏറെ പിന്നിൽ തന്നെയാണ്. ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ നമ്പർ വൺ സ്ഥാനത്തുള്ള വിരാട് കോഹ്ലി ടെസ്റ്റ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുണ്ട്. നിലവിൽ മൂന്ന് ഫോർമാറ്റിലും 50 മുകളിൽ ബാറ്റിംഗ് ശരാശരി കണ്ടെത്താൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദിനത്തിൽ അതിവേഗത്തിൽ 10,000 റൺസ് നേടിയ താരമാണ് അദ്ദേഹം. ഈ നേട്ടം കൈവരിക്കാൻ വെറും 205 ഇന്നിംഗ്സുകൾ മാത്രമേ കോഹ്ലിക്ക് കളിക്കേണ്ടി വന്നിട്ടുള്ളൂ.